നമസ്കാരം. ദില്ലിയിൽ നടക്കുന്ന ഈ കർഷക സമരത്തിന് പിന്നിൽ ഖാലിസ്ഥാൻ തീവ്രവാദികളാണോ ഈ സമരം ആസൂത്രണം ചെയ്യുന്നത്? ഈ ചോദ്യമാണ് പല ഭാഗങ്ങളിൽ നിന്ന് ഇപ്പോൾ ഉയരുന്നത്. അങ്ങനെയാണ് എന്നൊരു വലിയ രാഷ്ട്രീയ പ്രചരണം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. എന്നാൽ വിഘടനവാദികൾക്കോ രാജ്യദ്രോഹികൾക്കോ യാതൊരു പങ്കുമില്ലാത്ത സമരമാണ് ദില്ലിയിൽ നടക്കുന്നതെന്ന് കർഷക നേതാക്കന്മാരും പറയുന്നു. ഇതിന്റെ പിന്നിലെ സത്യം എന്താണ്? യഥാർത്ഥത്തിൽ ഇതിന്റെ സത്യം ഈ രണ്ട് വാദങ്ങൾക്കും ഇടയിലാണ് എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കാം. ഭാരതീയ കിസാൻ യൂണിയന്റെ പ്രസിഡന്റ് കൂടിയായ രാകേഷ് ടിക്കായത്തൊക്കെ പറയുന്നത് പോലെ വിഘടനവാദികൾക്കോ ഖാലിസ്ഥാൻ തീവ്രവാദികൾക്കോ ഒന്നും യാതൊരു പങ്കുമില്ല ഈ സമരത്തിൽ എന്ന് പറയുന്നത് അത് പച്ചക്കള്ളം തന്നെയാണ്. കാരണം അവർക്കും അറിയാം ഈ സമരത്തിന്റെ ഒരു ഭാഗത്ത് ഖാലിസ്ഥാൻ തീവ്രവാദികൾ ഉണ്ട് എന്നുള്ളത്. പക്ഷെ സമരം ചെയ്യുന്നവരെല്ലാവരും ഖാലിസ്ഥാൻ തീവ്രവാദികളാണ് എന്ന് പറയുന്നത് തെറ്റുമാണ്. നമ്മളെന്തായാലും ഇന്ന് ചർച്ച ചെയ്യുന്നത് കർഷക സമരത്തെ കുറിച്ചല്ല, മറിച്ച് ഖാലിസ്ഥാൻ തീവ്രവാദത്തെ കുറിച്ചാണ്. ഖാലിസ്ഥാൻ തീവ്രവാദം നമുക്ക് എല്ലാവർക്കും അറിയാം. 1980കളുടെ തുടക്കത്തിൽ മുതൽ 1995 വരെ പഞ്ചാബിൽ തുടർന്ന ഒരു വലിയ വിഘടനവാദ പ്രസ്ഥാനം ഉണ്ടായിരുന്നു. ആയിരക്കണക്കിന് ജനങ്ങളുടെ, സാധാരണക്കാരായ നിഷ്കളങ്കരായ ജനങ്ങളുടെ, നിരപരാധികളുടെ ജീവൻ എടുത്ത ഒരു വലിയ വിഘടനവാദമായിരുന്നു പഞ്ചാബിൽ ഉണ്ടായിരുന്നത്. അവസാനം ഒരു പ്രധാനമന്ത്രിയുടെ ജീവൻ പോലും ഈ ഒരു സംഘർഷത്തിൽ ഇല്ലാതായി കവർന്നെടുക്കപ്പെട്ടു എന്ന് മാത്രമല്ല, ഏറ്റവും വലിയ ഒരു കൊലപാതകം ഇതിന്റെ അന്ത്യഘട്ടത്തിൽ ഉണ്ടായത് പഞ്ചാബിലെ തന്നെ മുഖ്യമന്ത്രിയായിരുന്ന ബിയാൻ സിംഗിന്റെ ആയിരുന്നു 1995. അതോടെയാണ് ആ തീവ്രവാദം ഒരു അർത്ഥത്തിൽ ഇല്ലാതായത്. അതിന്റെ ഏറ്റവും അവസാനത്തെ ഏറ്റവും വലിയ സംഭവമായിരുന്നു ബിയാൻ സിംഗിന്റെ കൊലപാതകം. അങ്ങനെ ആയിരക്കണക്കിന് ആൾക്കാർ, 33,000 പേർ മരിച്ചു എന്നാണ് സർക്കാർ രേഖകളിലെങ്കിൽ അതിന്റെ മൂന്നിരട്ടി ആൾക്കാരെങ്കിലും പഞ്ചാബിൽ മരിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ദില്ലിയിൽ ഇന്ദിരാഗാന്ധിയുടെ മരണത്തിന് ശേഷം, അവർ കൊല്ലപ്പെട്ടതിന് ശേഷം ദില്ലിയിൽ ഉണ്ടായ സിഖ് കൂട്ടക്കൊല. ആ കൂട്ടക്കൊലയിലും ഏതാണ്ട് 3,000 പരം ആൾക്കാർ മരിച്ചു. അങ്ങനെ നിരവധി ആൾക്കാരുടെ മരണത്തിനും അതേപോലെ സംഘർഷത്തിനും പഞ്ചാബിന്റെ പുരോഗതിയെയും ഒരു ദശാബ്ദക്കാലത്തോളം തടസ്സപ്പെടുത്തിയ വിഘടനവാദമാണ് ഖാലിസ്ഥാൻ തീവ്രവാദം. ആ തീവ്രവാദം ഒരു വലിയ അർത്ഥത്തിൽ ഒരു വലിയ തിരിച്ചുവരവിന് രാജ്യത്ത് ഒരുങ്ങുന്നു എന്നുള്ള വാർത്തകളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ തലവേദന. ഒരുപക്ഷെ കർഷക സമരത്തെക്കാൾ കൂടുതൽ കർഷക സമരത്തിൽ ഖാലിസ്ഥാൻ തീവ്രവാദികൾ ഉൾപ്പെട്ടു എന്നുള്ള വാർത്തയെ ഗൌരവത്തോടെ കാണേണ്ടതാണ് എന്നുള്ളതാണ് നമ്മളിവിടെ ഓർമ്മിപ്പിക്കുന്നത്. ഒന്ന് രണ്ട് സംഭവങ്ങളുണ്ട് ഇതിന്റെ പിന്നിൽ. അത് എടുത്തു നോക്കുമ്പോൾ തന്നെ അറിയാം ഖാലിസ്ഥാൻ തീവ്രവാദികൾ എത്രമാത്രം പ്ലാൻഡ് ആയിട്ടാണ് ഈ സമരത്തിന് നുഴഞ്ഞു കയറിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ സമരത്തിന്റെ ഒരു ചാലക ശക്തിയായി അവർ വളരെ ചുരുക്കം കാലം കൊണ്ട് മാറിയിട്ടുള്ളത് എന്ന്. കഴിഞ്ഞ നവംബർ മുതൽ തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് ഖാലിസ്ഥാൻ തീവ്രവാദികൾക്ക് സാന്നിധ്യമുള്ള കാനഡ പോലെയുള്ള രാജ്യങ്ങളിൽ, അതേപോലെ ഇംഗ്ലണ്ടിൽ, അതേപോലെ US ഒക്കെ ചില യോഗങ്ങളും കോൺക്ലേവ്സും ചില പ്രകടനങ്ങളും ഒക്കെ ഖാലിസ്ഥാൻ തീവ്രവാദത്തിന് വേണ്ടി നടന്നിരുന്നു. കർഷക സമരം ഇന്ത്യയിൽ പൊട്ടിപ്പുറപ്പെട്ട നവംബറിൽ തന്നെ, ആ സമയത്ത് തന്നെ ആദ്യമായിട്ട് കർഷകർക്ക് വേണ്ടി മുന്നോട്ട് വന്നത് ഈ പറയുന്ന പ്രോ ഖാലിസ്ഥാൻ ഗ്രൂപ്പുകളായിരുന്നു. നിരവധി ഖാലിസ്ഥാൻ സംഘടനകളുണ്ട്, ഖാലിസ്ഥാൻ സിന്ദാബാദ് ഫോഴ്സ് ഉണ്ട്, ഖൽസ ഇന്റർനാഷണൽ ഉണ്ട്. പക്ഷെ അവരെക്കാളിലൊക്കെ പ്രാധാന്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന മറ്റൊരു സംഘടനയുണ്ട്, സിഖ് ഫോർ ജസ്റ്റിസ് എന്ന സംഘടന. അമേരിക്ക ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഈ സംഘടനയാണ് ഖാലിസ്ഥാൻ തീവ്രവാദികൾക്കുള്ള പണവും മറ്റ് സൗകര്യങ്ങളും ഇന്ത്യയിൽ എത്തിക്കുന്നത് എന്നാണ് നമ്മളുടെ ഇന്റലിജൻസ് ഏജൻസികൾ കരുതുന്നത്. സിഖ് ഫോർ ജസ്റ്റിസിന്റെ ഭാഗമായിട്ടാണ് ഖാലിസ്ഥാന്റെ ഈ നേരത്തെ പറഞ്ഞ വിഘടനവാദത്തിന്റെ ഏറ്റവും വലിയ നേതാവായിരുന്ന ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിൽ കൊല്ലപ്പെട്ട ഭിന്ദ്രൻ വാലയുടെ അനന്തരവനായ ലഖ്ബീർ സിംഗ് റോഡ് പ്രവർത്തിക്കുന്നത് ഈ സിഖ് ഇന്റർനാഷണൽ എന്ന പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടാണ്. ഇതെല്ലാം നമ്മളുടെ ഇന്റലിജൻസ് ഏജൻസികൾക്ക് അറിയാവുന്ന വിവരമാണ്, സർക്കാരിന് അറിയാവുന്ന വിവരമാണ്. പക്ഷെ ഇതോടൊപ്പം എടുത്തു കാണേണ്ട മറ്റൊരു വിഷയം കൂടിയുണ്ട്, ഈ ഖാലിസ്ഥാൻ തീവ്രവാദികൾക്ക് മയക്കുമരുന്ന് മാഫിയയുമായിട്ടുള്ള ബന്ധമാണ്. ഈ ബ്രിട്ടീഷ് കൊളംബിയ എന്ന കനേഡിയൻ പ്രോവിൻസിലെ ചില ഡ്രഗ് കാർട്ടൽസ്, ഡ്രഗ് ഡീൽ ചെയ്യുന്ന ചില സംഘങ്ങളുമായി ഈ ഖാലിസ്ഥാൻ തീവ്രവാദികൾക്ക് ബന്ധമുണ്ട്. കാരണം ഈ ഡ്രഗ് കാർട്ടൽസിൽ ചില സിഖുകാരുടെ സാന്നിധ്യമുണ്ട്. അവർ പൈസ അവിടെ നിന്ന് ധാരാളം പണം
സമാഹരിക്കുകയും ഈ സിക്സ് ഫോർ ജസ്റ്റിസ് എന്ന സംഘടന വഴി, SFJ എന്ന സംഘടന വഴി അത് ഇന്ത്യയിൽ എത്തിക്കുകയും ചെയ്യുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വിവരമാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ സംഘടനകൾക്ക് ലഭിച്ചത്. ഒരു പക്ഷേ ഉഡ്ത പഞ്ചാബ് പോലെയുള്ള സിനിമകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പഞ്ചാബിൽ ഏറ്റവും കൂടുതൽ വലിയ ഭീഷണിയായി, സാമൂഹിക വിപത്തായി വന്നിട്ടുള്ളത് ഈ ഡ്രഗ്സിന്റെ ഉപയോഗമാണ്, മയക്കുമരുന്നിന്റെ ഉപയോഗമാണ്. ഒരു പക്ഷേ ഈ ഖാലിസ്ഥാൻ തീവ്രവാദികളുടെ ഈ മയക്കുമരുന്ന് ലോബിയുമായിട്ടുള്ള ബന്ധവും ഇതിന് ഒരു കാരണമായേക്കാമെന്ന് സംശയിക്കേണ്ടി ഉണ്ട്. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഖാലിസ്ഥാൻ എന്ന ഒരു ഉട്ടോപ്യൻ ആശയം അത് പഞ്ചാബിൽ ജീവിക്കുന്ന സാധാരണ സിഖുകാർക്കോ ഹിന്ദുക്കൾക്കോ ആവശ്യമില്ലാത്ത ഒന്നാണ്. ഇതിന് ഇതുവരെ ഇത്രയും ശ്രമങ്ങൾ നടത്തിയിട്ടും ഖാലിസ്ഥാൻ എന്നുള്ള ആശയത്തിന് വീണ്ടും ഒരു പുത്തൻ ഉണർവ് പഞ്ചാബിൽ ഉണ്ടാക്കാനോ പഞ്ചാബി ജനതയുടെ ഭാഗത്തു നിന്ന് അതിനൊരു വലിയ സപ്പോർട്ട് ലഭിക്കാനോ ഇതുവരെ സാധിച്ചിട്ടില്ല. പക്ഷേ വിദേശങ്ങളിൽ അങ്ങനെയല്ല സ്ഥിതി. ഓസ്ട്രേലിയയിലായാലും കാനഡയിലായാലും UK ലണ്ടനിലായാലും അതേപോലെ അമേരിക്കയിലായാലും ഇവിടെയൊക്കെയുള്ള പ്രവാസികളായ സിഖുകാരിൽ നിന്ന് ഖാലിസ്ഥാൻ തീവ്രവാദത്തിന് വലിയ ബഹുജന പിന്തുണ ലഭിക്കുന്നുണ്ട്. ധാരാളം പണം ഇതിനുവേണ്ടി ഒഴുകുന്നുണ്ട്. അതിലൊരു വലിയ ഭാഗം പണം അത് ഇന്ത്യയിൽ എത്തുകയും അത് വിഘടനവാദ പ്രവർത്തനങ്ങൾക്കോ ഇന്ത്യക്കെതിരായ പ്രവർത്തനങ്ങൾക്കോ ഉപയോഗിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഈ കർഷക സമരത്തിന്റെ തുടക്കത്തിൽ തന്നെ ഒരു അർദ്ധരാത്രി ദില്ലി ബോർഡറായ സിംഗൂറിൽ പ്രത്യക്ഷപ്പെട്ട ഏതാനും ട്രാക്ടറുകളുണ്ട്. പുത്തൻ ട്രാക്ടറുകളാണ്, പെട്ടെന്ന് എവിടുന്നോ പർച്ചേസ് ചെയ്യപ്പെട്ട ട്രാക്ടറുകളാണ്, ഒരു കൃഷിപ്പണിക്കും ഉപയോഗിച്ച ട്രാക്ടറുകളല്ല. ആ ട്രാക്ടറുകളിൽ എല്ലാം തന്നെ ഖാലിസ്ഥാൻ സിന്ദാബാദ് എന്ന മുദ്രാവാക്യവും അതേപോലെ ഖൽസ ഇന്റർനാഷണലിന്റെ കൊടിയും അതേപോലെ വാളും അത്തരം കാര്യങ്ങളുടെ ഒക്കെ ചിത്രങ്ങൾ ആലേഖനം ചെയ്തിരുന്നു. ഇത് കൃത്യമായി തന്നെ കർഷക നേതാക്കന്മാർക്കും അറിയാവുന്ന സത്യമാണ്. പക്ഷെ അവർ മൗനം പാലിച്ചു എന്നുള്ളത് ഒരു പരമമായ സത്യമാണ്. കാരണം സമരത്തിന്റെ ശക്തി കൂടട്ടെ എന്ന് ഒരുപക്ഷെ അവർ വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷെ അതുമാത്രമല്ല, അവിടെ ഒഴുകുന്ന പണം നമുക്കെല്ലാവർക്കും അറിയാം, ഇത്രയും ആൾക്കാർ ദില്ലിയിൽ കഴിഞ്ഞ കുറെ മാസങ്ങളായി കിടക്കുകയാണ്. പല മാധ്യമങ്ങളും ചൂണ്ടിക്കാണിച്ചാണ് ഇവർക്ക് ലഭിക്കുന്ന പണത്തെക്കുറിച്ചൊക്കെ, ഈ ഇത്രയും സൗകര്യങ്ങൾ വ്യവസ്ഥകൾക്കുള്ള പണം എവിടെ നിന്ന എന്നുള്ളതുപോലെ. ആന്റി CAA പ്രൊട്ടസ്റ്റിന്റെ കാലത്ത്, അതായത് പൌരത്വ ഭേദഗതി ബില്ലിനെതിരായ പ്രതിഷേധത്തിന്റെ ഭാഗത്ത് ഷഹീൻ ബാഗിലും മറ്റും നടന്നതിനേക്കാൾ ആഡംബരമായിട്ടുള്ള സമരങ്ങളാണ് ഇപ്പോൾ ദില്ലിയിലെ ഈ മൂന്ന് സ്ഥലങ്ങളിലും നടക്കുന്നത്. അതിന് വലിയ പൈസ ചെലവുണ്ട്. ഇത് തീർച്ചയായിട്ടും സമര നേതാക്കന്മാർ അവകാശപ്പെടുന്നത് പോലെ ക്രൗഡ് ഫണ്ടിങ്ങിൽ നിന്ന് ലഭിച്ച പണമല്ല. ക്രൗഡ് ഫണ്ടിങ്ങിൽ നിന്ന് എന്തായാലും ഇത്രയും ആഡംബരത്തോടെ സമരം നടത്താൻ, ഇത്രയും കാലം നടത്താനുള്ള പണം ലഭിക്കില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. എന്നു മാത്രമല്ല, ഈ കർഷക സമരത്തെ ഖാലിസ്ഥാൻ തീവ്രവാദികൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നുള്ളതിന് ഏറ്റവും വലിയ മറ്റൊരു തെളിവ് കഴിഞ്ഞ January 13 സിക്സ് ഫോർ ജസ്റ്റിസ് എന്ന സംഘടന നടത്തിയ ഒരു പ്രസ്താവനയാണ്. അവർ ആവശ്യപ്പെട്ടത്, അല്ലെങ്കിൽ അവർ പാരിതോഷികമായി പ്രഖ്യാപിച്ചത് $2.5 ലക്ഷം. $2.5 ലക്ഷം എന്നൊക്കെ പറയുമ്പോൾ ഏതാണ്ട് 2 കോടി ഇന്ത്യൻ രൂപയോളം ഉണ്ട് ആ പാരിതോഷിക തുക. ഈ പാരിതോഷികം എന്തിനാണെന്ന് അറിയണ്ടേ? January 26 ഇന്ത്യ ഗേറ്റിൽ ഇന്ത്യയുടെ പതാകയ്ക്ക് പകരം ഖൽസ ഇന്റർനാഷണലിന്റെയോ അല്ലെങ്കിൽ ഖാലിസ്ഥാന്റെയോ പതാക ഉയർത്തുന്നവർക്ക് കൃത്യമായി കൊടുക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു ഈ പാരിതോഷികം പ്രഖ്യാപിച്ചത്. January 26 ഡൽഹിയിൽ നടക്കുന്ന സംഘർഷത്തിന് ഏതാണ്ട് 10 ദിവസങ്ങൾക്ക് മുമ്പ് ഈ ഒരു പ്രസ്താവന പുറത്തു വന്നിരുന്നു. അപ്പോൾ ദില്ലിയിൽ ഈ റെഡ് ഫോർട്ടിൽ കയറി ഈ പതാക ഉയർത്തിയതൊന്നും യാദൃശ്ചികമായി അല്ലെങ്കിൽ ആവേശത്തിന്റെ പുറത്ത് സംഭവിച്ചതല്ല എന്ന് തെളിയിക്കുന്നതാണ് ഈ ഒരു പ്രഖ്യാപനം തന്നെ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കൃത്യമായി പറയുന്നത്, ഇതിന്റെ പിന്നിൽ വളരെ ആലോചനയും വളരെ കൃത്യമായ തയ്യാറെടുപ്പുകളും നടന്നിട്ടുണ്ട്. January 26 റിപ്പബ്ലിക് ഡേ അലങ്കോലപ്പെടുത്തണമെന്നും ദില്ലിയിൽ ഒരു സംഘർഷം ഉണ്ടാക്കണമെന്നും കലാപത്തിൽ നിരവധി ആൾക്കാർ മരിക്കണമെന്നും ഒക്കെ പലരും പ്ലാൻ ചെയ്തിരുന്നു. അതുതന്നെ, അത് കൃത്യമായി സുരക്ഷാ സേന തിരിച്ചടിക്കാത്തതുകൊണ്ട് മാത്രമാണ് ദില്ലി അങ്ങനെ ഒരു കുരുതിക്കളമായി മാറാഞ്ഞത്. പക്ഷേ ഈ കെണിയിൽ സർക്കാർ വീണില്ല, സുരക്ഷാസേന വീണില്ല എന്ന് പറയുമ്പോൾ ഈ കെണിയിൽ ഇപ്പോൾ പ്രതിപക്ഷം വീണിരിക്കുന്നു എന്നുള്ളതും കൂടി എടുത്തു പറയേണ്ടതുണ്ട്. ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഖാലിസ്ഥാൻ തീവ്രവാദികളുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനങ്ങളെ പോലും ഒരു തരത്തിലും ടോളറേറ്റ് ചെയ്യാൻ പാടില്ലാത്ത ഒരു രാഷ്ട്രീയ സംഘടനയുണ്ടെങ്കിൽ അത് BJP പോലും അല്ല, അത് കോൺഗ്രസ് ആണ്.
കാരണം ഖാലിസ്ഥാൻ തീവ്രവാദത്തിന്റെ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിച്ച ഒരു സംഘടന കോൺഗ്രസ് ആണ് എന്ന് പറയേണ്ടി വരും. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ നഷ്ടപ്പെട്ടു. കോൺഗ്രസിന്റെ ഒരു പ്രധാനമന്ത്രി തന്നെ, കോൺഗ്രസ്കാരിയായ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ ഈ വിഘടനവാദത്തിൽ നഷ്ടപ്പെട്ടതാണ് രാജ്യത്തിന്. ആ ഒരു ഓർമ്മയെങ്കിലും കോൺഗ്രസിന് ഈ ഒരു വിഷയത്തിൽ ഉണ്ടാവേണ്ടതാണ്. പക്ഷെ നിർഭാഗ്യവശാൽ ഖാലിസ്ഥാൻ തീവ്രവാദികൾ ഉണ്ടെങ്കിൽ പോലും അത് ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമല്ല. ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാരിനെ അടിക്കാനുള്ള ഒരു വടിയായിട്ട് വീണ്ടും കോൺഗ്രസ് ഇത് ഉപയോഗിക്കുകയാണ്. കാരണം വീണ്ടും എന്ന് എടുത്തു പറയുന്നുണ്ട്, കാരണം പഞ്ചാബിലെ തീവ്രവാദത്തിന്റെ തുടക്കവും ഭിന്ദ്രൻവാലയെ വളർത്തിയതും ഒക്കെ കോൺഗ്രസ് ആണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അവർ വീണ്ടും ചരിത്രപരമായ ഒരു അബദ്ധം ആവർത്തിക്കാനുള്ള പുറപ്പാടിലാണ് എന്നാണ് ഇപ്പോൾ അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെ ഒക്കെ പ്രസ്താവന കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. എന്തായാലും ഖാലിസ്ഥാൻ തീവ്രവാദികൾ കൂടി ഉൾപ്പെട്ട ഈ ഒരു സമരത്തെ സപ്പോർട്ട് ചെയ്യുന്ന രാഹുൽ ഗാന്ധി കാണേണ്ട ഒരു ചിത്രമുണ്ട്. ആ ചിത്രമാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഇത് കഴിഞ്ഞ ജനുവരി 26 ന്യൂയോർക്കിൽ ഖാലിസ്ഥാൻ തീവ്രവാദികൾ നടത്തിയ കാർ റാലിയാണ്. ആ കാർ റാലിയിൽ പറഞ്ഞത് ദില്ലിയിലെ കർഷക സമരത്തിന് അനുകൂലമായ ഒരു കാർ റാലി എന്നാണ് പറഞ്ഞതെങ്കിലും ആ കാർ റാലിയിൽ ഉണ്ടായ അല്ലെങ്കിൽ ഉയർത്തിയ മുദ്രാവാക്യങ്ങളെല്ലാം ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യങ്ങളും ഖാലിസ്ഥാൻ അനുകൂല മുദ്രാവാക്യങ്ങളുമായിരുന്നു. ആ ഖാലിസ്ഥാൻ അനുകൂല മുദ്രാവാക്യങ്ങൾ മുഴക്കിയെന്ന് മാത്രമല്ല, ഈ പോസ്റ്ററിൽ കാണുന്നത് എന്താണ് എന്ന് നിങ്ങൾ നോക്കുക. ഇന്ദിരാഗാന്ധിയുടെ പടം വെച്ചിട്ട് 1984 എന്നും നരേന്ദ്രമോദിയുടെ പടം വെച്ചിട്ട് 2021 എന്നുമാണ് ആ പോസ്റ്ററിൽ കാണിച്ചിരിക്കുന്നത്. അതിന്റെ അർത്ഥം വളരെ വ്യക്തമാണ്. 1984 ഇന്ദിരാഗാന്ധി ഖാലിസ്ഥാൻ തീവ്രവാദികളാൽ കൊല്ലപ്പെട്ടത്. അപ്പോൾ ഇങ്ങനെയൊരു പോസ്റ്ററുമായിട്ട് ന്യൂയോർക്കിൽ പ്രകടനം നടത്തുകയും ഇത് കർഷക സമരമാണ്, കർഷക സമരത്തിന് അനുകൂലമായ ഒരു പ്രൊട്ടസ്റ്റാണ് എന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ട്, അതിനെ അപലപിക്കാൻ പോലും ഇതുവരെ കോൺഗ്രസ് നേതൃത്വം തയ്യാറായിട്ടില്ല എന്നുള്ളത് ഏറ്റവും വലിയ നിർഭാഗ്യമായിട്ട് വേണം കരുതാൻ. കാരണം അവർ ഇതിൽ കാണുന്നത് രാഷ്ട്രീയ ലാഭം മാത്രമാണ്. പഞ്ചാബിനെ ഒരു ദശാബ്ദക്കാലം കുരുതിക്കളമാക്കി മാറ്റിയതും കോൺഗ്രസിന്റെ ഇതേ അബദ്ധ വിചാരങ്ങളാണ്. ആ അബദ്ധ വിചാരങ്ങൾ അവർ വീണ്ടും ആവർത്തിക്കുകയാണ്. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇന്ത്യക്ക് വെളിയിൽ എവിടൊക്കെ ഖാലിസ്ഥാൻ തീവ്രവാദികൾ എത്രയൊക്കെ പ്രവർത്തിച്ചാലും പഞ്ചാബിൽ വീണ്ടും ഒരു ഖാലിസ്ഥാൻ വിഘടനവാദം ഉയരാനുള്ള സാധ്യത വളരെ കുറവാണ്. നമ്മുടെ സുരക്ഷാസേന 1980s 90s സുരക്ഷാസേന അല്ല എന്ന് മാത്രമല്ല, കേന്ദ്ര സർക്കാർ പഴയ കേന്ദ്ര സർക്കാരല്ല, കൂടുതൽ ഇച്ഛാശക്തിയുള്ള കേന്ദ്ര സർക്കാരാണ് എന്നതും മാത്രമല്ല, പഞ്ചാബിലെ ജനങ്ങൾ തീർച്ചയായിട്ടും ഈ തീവ്രവാദത്തെ വീണ്ടും സ്വാഗതം ചെയ്യില്ല എന്നുള്ളതാണ് അതിന്റെ സത്യം. കാരണം അവരുടെ സമ്പത്തും അവരുടെ സാമൂഹിക ജീവിതവും അവരുടെ വേണ്ടപ്പെട്ടവരെയും ഒക്കെ നഷ്ടപ്പെട്ട ഒരു 15 ഓർമ്മ ഇപ്പോഴും പഞ്ചാബിൽ എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് പഞ്ചാബിൽ വിഘടനവാദം വീണ്ടും വരിക എന്നുള്ളത് ഒരു സാധ്യതയില്ലാത്ത കാര്യമാണ് എങ്കിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഖാലിസ്ഥാന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും രാജ്യ താല്പര്യത്തിനു വേണ്ടിയെങ്കിലും ഒരുമിച്ച് നിന്ന് ഈ വിഷയത്തിൽ ഒരു അഭിപ്രായ സമന്വയം ഉണ്ടാക്കേണ്ടത് ആവശ്യം തന്നെയാണ്. നമസ്കാരം.